ലബനാനിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ മണിക്കൂറിനിടെ പേർ കൊല്ലപ്പെട്ടു ലബനാനിന് നേരെ കരയാക്രമണം ഉടനെന്ന് സൂചന നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൂഫ് കാലിറ്റ് വടക്കിന് ഇസ്രായേലിലേക്ക് ഹിസ്പുള്ള റോക്കറ്റ് ആക്രമണം നടത്തി ലബനാനിൽ നിന്ന് സിറിയയിലേക്ക് കൂട്ടപ്പലായനം തുടരുകയാണ് വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ നിന്ന് മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട് മേഖലായുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കരയാക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അമൃത തെക്കൻ ലെബനാനിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുകയാണ് ഇന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി അൻപതിനടുത്ത് എത്തിയിരിക്കുകയാണ് വലിയ തരത്തിലുള്ള റോക്കറ്റ് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിൽ നിന്നും ലബനാനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഏറ്റവും ഏറ്റവും അവസാനമായി തലസ്ഥാനമായ ബെയ്റൂത്തിന് തെക്ക് ഐനൽ ദർബിൽ മാത്രം നാൽപ്പത്തി അഞ്ച് പേരാണ് ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ തരത്തിൽ ആദ്യം കോലയിൽ ആക്രമണമുണ്ടായി അത് അതോടൊപ്പം തന്നെ ഈ പിന്നീട് ബേക്കാവാലിയിലും ബൽബേക്കിലും പി ഈ ആളുകൾ അഭയാർത്ഥികളായി അല്ലെങ്കിൽ ഈ വീട് പോകുന്ന സിറിയൻ റോഡിലും എല്ലാം വലിയ തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായി അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റ് വടക്കൻ ഇസ്രായേലിലെ അവിടെയുള്ള പ്രദേശങ്ങളിലെ മേയർമാരുമായി സംസാരിച്ചിരിക്കുന്നത് നമ്മൾ അടുത്തൊരു ഫേസിലേക്ക് നീങ്ങുകയാണ് ഒരു കരയാക്രമണത്തിലേക്കുള്ള എല്ലാ സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട് കൂടുതൽ സുരക്ഷ ഈ പ്രദേശങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശവും ജാഗ്രതാ നിർദ്ദേശവും അവിടെ നൽകി കഴിഞ്ഞു ഇത് ഈ ഇപ്പോൾ തന്നെ മൂന്ന് ഡിവിഷൻ സൈനികർ വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് അതായത് ലബനാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ തമ്പടിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വ്യോമാക്രമണത്തിൽ ക്ഷമിക്കണം ഒരു കരയാക്രമണത്തിലേക്ക് തന്നെയുള്ള സൂചനയാണ് നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടയിലും ലബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് ഏറ്റവും അവസാനമായി ഇന്നിപ്പോൾ തെക്കൻ ലെബനാനിൽ ഈ നിന്ന് ഒരു സെറ്റിൽമെന്റിലേക്ക് ഇസ്രായേലി സെറ്റിൽമെൻറ്റിലേക്കുള്ള റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്നു ലെബനാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് ജർമ്മൻ എംബസിയിൽ നിന്ന് എംബസിയിലെ ചില ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും മാറ്റി അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു അവിടെ ജീവനക്കാർ ജീവനക്കാരവർ കുറച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള വലിയ ജാഗ്രത പ്രദേശങ്ങളിൽ നടക്കുന്നു ഇതൊരു കരയാക്രമണത്തിന്റെ വലിയ സൂചന തന്നെയാണ് നൽകുന്നത് ആണ് വിവരങ്ങൾ നൽകിയത്